اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم يجمع الله الرسل فيقول ماذا اجبتم قالوا لا علم لنا انك انت علام الغيوب صدق الله العظيم സൂറത്തുൽ മാഇദയിലെ നൂറ്റി ഒമ്പതാമത്തായത് യൗമ ദിവസം അല്ലെങ്കിൽ അന്ന് യൗമ യജ്മ ഉള്ളാഹു അള്ളാഹു ഒരുമിച്ചു കൂട്ടുന്ന ദിവസം അ റസൂല റസൂലുമാരെ ദൂതന്മാരെ അഥവാ അല്ലെങ്കിൽ സർവ ദൂതന്മാരെയും ഫ അപ്പോൾ യക്കൂലു അവൻ ചോദിക്കും മാതാ ഉചിപുത്തും മാതാ എന്താണ് ഉചിപുത്തും നിങ്ങൾ ഉത്തരം നൽകപ്പെട്ടത് കാലു അവർ പറയും ലാ എൽമല ഞങ്ങൾക്ക് എൽമില്ല ഇന്നക്ക നിശ്ചയം നീയാണ് അന്ത എല്ലാമ് ലോയൂബ് നീ തന്നെയാണ് എല്ലാമ് അല്ലാം എന്ന് പറഞ്ഞാൽ ആലിമ് എന്നതിൻ്റെ വികസിത രൂപമാണ് നന്നായി അറിയുന്നവൻ അല്ലെങ്കിൽ പൂർണ്ണമായി അറിയുന്നവൻ എന്നൊക്കെ അർത്ഥം അൽ ലോയൂബ് റൈബായ കാര്യങ്ങൾ അഥവാ ഭൗതികമായ ഭൗതികതക്കപ്പുറത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറഞ്ഞ കാര്യങ്ങൾ ഈ ആയത്തിന്റെ മുമ്പ് വന്ന വിഷയം നമുക്ക് ഓർമ്മയുണ്ടാകണം സാക്ഷ്യം വസീയത്തിൻ്റെ സാക്ഷ്യം അതില് സത്യമായി സാക്ഷ്യം വഹിക്കുക കള്ള കള്ളസാക്ഷ്യം വഹിക്കുക കള്ളസാക്ഷ്യം തെളിയുക ഇങ്ങനെയൊക്കെയുള്ള കുറേ നിയമകാര്യങ്ങൾ വന്നു അതൊക്കെ മനുഷ്യരുടെ വിശ്വസ്ഥതയെ സത്യസന്ധതയെ ഒക്കെ ആശ്രയിച്ച് നിൽക്കുന്ന കാര്യമാണ് അങ്ങനെയുള്ള പല നിയമങ്ങളും സൂറത്തുൽ മഹിദയിൽ വന്നു ഇനി അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നീങ്ങുകയാണ് സൂറത്തുൽ മാഹിദ ധാരാളം നിയമങ്ങൾ വന്നു ഈ നിയമങ്ങളൊക്കെ രണ്ട് രീതിയിൽ അനുസരിക്കാം ഒന്ന് ആത്മാർത്ഥമായി അള്ളാഹു അറിയുന്നുണ്ട് ഇത് അള്ളാഹുവിൻ്റെ നിയമമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾക്ക് അനുസരിക്കാം രണ്ട് നിയമപാലകനെ ഭയന്നുകൊണ്ട് റസൂൽ സലഹ് അലിസ്ലമേടെ കാലത്ത് റസൂലിനെ ഭയന്നുകൊണ്ട് അതുപോലെ തന്നെ അതാത് കാലത്തെ ഇസ്ലാമിക ഭരണാധികാരികളെയും നേതൃത്വങ്ങളെയും ഒക്കെ ഭയന്നുകൊണ്ടും മനസ്സിൽ താല്പര്യമില്ലാതെ കള്ളത്തരത്തിലും അനുസരിക്കുന്ന പോലെ കാണിക്കുകയൊക്കെ ചെയ്യാം സത്യം ചെയ്യാം സത്യം ചെയ്തത് കള്ള സത്യമാണ് എന്ന് തെളിഞ്ഞാൽ വേണ്ടത് എന്താണ് എന്ന് ആയത്തിൽ പറഞ്ഞു തെളിഞ്ഞില്ലെങ്കിലോ അത് സത്യമാകുമോ ഇല്ല അതൊക്കെ ആർക്കാണറിയ അത് അതറിയുന്നവനാണ് അള്ളാഹു താല അങ്ങനെ അതിനെ പറഞ്ഞ അത് പറഞ്ഞ ശേഷം മറ്റ് ഈ സമാപനത്തിലേക്ക് ഇങ്ങോട്ട് നീങ്ങുകയാണ് അപ്പം അതുമായി തന്നെ കണക്റ്റായ അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഉള്ള ഒരു കാര്യം പറയുകയാണ് ഇമാം റാസി പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഒരു ഹെഗ്മത്താണ് നിയമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നുകിൽ തൗഹീദിനെക്കുറിച്ച് പറയും അല്ലെങ്കിൽ പരലോകത്തെ സംബന്ധിച്ച് പറയും അല്ലെങ്കിൽ റസൂലുള്ളമാരുടെ അനുഭവങ്ങളെ അവരെ ധിക്കരിച്ചവർക്കുണ്ടായ പരിണിതി അവരെ അനുസരിച്ചവർക്കുണ്ടായ നേട്ടം ഇതൊക്കെ പറയും ഇങ്ങനെ മൂന്നാലൊന്ന് ഉറപ്പായിട്ടും ഒരു നിയമം പറഞ്ഞതിൻ്റെ തുടരെ വരും എന്നാണ് ഇമാം റാസി റാസീറഹിമുള്ള ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് ഇവിടെ അള്ളാഹു അതാണ് ചെയ്യുന്നത് കുറേ നിയമങ്ങൾ വിശദീകരിച്ച ശേഷം പരലോകവും പരലോകം ഓർമ്മയാക്കുകയാണ് പരലോകത്ത് ഓർമ്മയാക്കുമ്പോൾ പറയുന്നത് റസൂലമാർക്ക് എന്താണ് ഉത്തരം കിട്ടിയത് എന്നാണ് ഇത് പരലോകത്തെക്കുറിച്ച് വിവരിക്കാൻ എന്നതിലേറെ ആളുകൾക്ക് അത്തരം ഒരു ദിവസത്തിൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി എന്ന് ഓർക്കാൻ പ്രേരണ നൽകുന്ന വിധമാണ് അള്ളാഹു സുബഹനോത്താല പറയുന്നത് അങ്ങനെ പരിശുദ്ധ കുറുകാനിൽ പറ്റി പറയുന്ന വേറെയും കാര്യങ്ങൾ കാണാൻ കഴിയും ഉദാഹരണമായിട്ട് സൂറത്തു ബി ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി ചോദിക്കപ്പെടും ചോദിക്കപ്പെടുമ്പോൾ എന്താ ചോദിക്കപ്പെടുക ബി അയ്യുതം കുത്തിലത്സ് എന്താണ് എന്തു കുറ്റത്തിനാണ് നീ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന് അവളോട് ചോദിക്കും എന്ന് പറയുന്നത് എന്തിനാണ് ചോദിക്കുമെന്ന വിവരം അറിയിക്കാനാണോ അല്ല ചോദിക്കും എന്നത് ബോ എന്നതിനെ കുറിച്ച് ബോധവൽക്കരിക്കാനാണ് എന്നതുപോലെ ഇപ്പോൾ നിങ്ങൾ സത്യം കള്ളസത്യം ചെയ്ത് പറ്റിക്കുന്ന ഈ റസൂലുണ്ടല്ലോ ഈ റസൂലിനെ അറിയില്ല നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് പറഞ്ഞത് സത്യമാണോ അസത്യമാണോ എന്ന് പ്രകടമായ കാര്യങ്ങൾ വെച്ചിട്ടാണ് തെളിവായാലും സത്യമായാലും ബോധ്യമായ പ്രത്യക്ഷത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് വ ഹിസാബുഹു യഥാർത്ഥത്തിൽ അതിന്റെ ഹിസാബ് അള്ളാഹുവിന്റെ അള്ളാഹുവിനേക്കുള്ളതാണ് അഥവാ അള്ളാന്റെ ഫയലിൽപ്പെട്ടതാണ് അതെയാണ് ചെയ്യുക എന്നർത്ഥം എന്നിട്ട് പറഞ്ഞു നിങ്ങളിൽ വാദിക്കാൻ സാമർത്ഥ്യമുള്ളവരുണ്ടാകും ആരുടെയെങ്കിലും വാദം കേട്ടിട്ട് മറ്റൊരുത്തന്റെ ഹക്കാണ് ഞാനൊരാൾക്ക് വിധിച്ചു തരുന്നതെങ്കിൽ നരകത്തിന്റെ കഷ്ണമാണ് ഞാൻ ആ നൽകുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസല്ല ചീഫ് ജസ്റ്റിസായ സുപ്രീം കോടതിയിൽ നിന്ന് കള്ള കള്ളസത്യം ചെയ്തും കള്ളസാക്ഷി പറഞ്ഞും അനുകൂലമായ വിധി സമ്പാദിച്ചതുകൊണ്ട് ഒരാൾക്ക് അവിഹിതമായത് വിഹിതമാകുകയില്ല എന്നർത്ഥം അത് ധനിപ്പിക്കുവാനാണ് ഇവിടെ ഇത് പറയുന്നത് വൈദൽ മൂദത്ത് സു എന്ന് പറഞ്ഞതുപോലെ ചോദ്യങ്ങൾ എല്ലാവരോടും ഉണ്ടാകും എന്ന് അള്ള പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ സൂറത്ത ആരിലേക്കാണോ അയക്കപ്പെട്ടത് അവരോടും നാം ചോദിക്കും അതുപോലെ മുർസലീങ്ങളോട് അയക്കപ്പെട്ടവരോടും ചോദിക്കും രണ്ടു കൂട്ടരും വിചാരണയ്ക്ക് വിധേയമാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുന്നത് യൗമ യജുമാ ഉള്ളാഹു റസൂലുമാരെ റസൂലുമാരെ അള്ളാഹുല ഒരുമിച്ച് കൂട്ടുന്ന ദിവസം അവരോട് അവൻ ചോദിക്കും മാതിബ്തും നിങ്ങൾ എന്താണ് ഉത്തരം നൽകപ്പെട്ടത് വളരെ കൗതുകകരമായി ചില മുഫസറുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന സംഗതി അള്ളാഹുത്താല നിങ്ങൾ അവർക്ക് സന്ദേശം എത്തിച്ചു കൊടുത്തോ എന്ന് ചോദിക്കുകയല്ല ഇവിടെ അതാണല്ലോ ആദ്യം ചോദിക്കേണ്ടത് എൻ്റെ സന്ദേശം നിങ്ങൾ എത്തിച്ചു കൊടുത്തോ എന്നത് ചോദിക്കുകയാണ് അമ്പിയാക്കന്മാരെ മുർസലീങ്ങളെ ആദരിച്ചുകൊണ്ട് അള്ളാഹുത്താല അത് ആദ്യം സമ്മതിക്കുകയാണ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാർക്കറിയാലോ അത് എന്നിട്ട് നിങ്ങൾ സന്ദേശം എത്തിച്ചപ്പോൾ എൻ്റെ അടിമകൾ നിങ്ങളുടെ പ്രബോധിതർ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് നൽകിയത് എന്ന് ആണ് പിന്നെ അള്ളാഹുവിൻ്റെ ചോദ്യം നിങ്ങൾക്ക് എന്ത് ഉത്തരമാണ് കിട്ടിയത് അതാണ് മുകളിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ റസൂലുമാരുടെ പ്രബോധിതരുടെ മനസ്സിനെ പിടിച്ചുകൊലുക്കുവാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് എന്നർത്ഥം നരകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ ഫസറുകൾ ഉദ്ധരിക്കുന്ന ചില റിവായത്തുകൾ കാണാം അത്ര പ്രബലമായ റിപ്പോർട്ടുകളൊന്നുമല്ല എന്നാൽ പോലും അത് ഖുർആാനിന്റെ ആശയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് തന്നെയാണ് റസൂൽ അത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിൽ സംശയമുള്ളൂ ഉള്ളതാണ് എന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല നരകം കാണിക്കപ്പെടും നര ജഹന്നം യൗമൈദിറുൽ ഇൻസാനു അന്ന ലഹുദിക്റ സൂറത്തുൽ ഫിറിൽ വന്നിട്ടുണ്ടല്ലോ അതുപോലെ അലൈഹി വല്ല പറയാണ് നരകത്തിൻ്റെ ഇരമ്പൽ കേൾക്കും ഇരമ്പൽ കേൾക്കുമ്പോൾ അമ്പിയാ മുർസലുകൾ ഉൾപ്പെടെ മലക്കുകൾ ഉൾപ്പെടെ എല്ലാവരും ഭയന്നുപോകും പേടിക്കാത്ത ആരും ഉണ്ടാകുകയില്ല അതാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത ഖുർആൻ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ടല്ലോ യൗമ വൽ ഇല്ലാമൻ റഹ്മാൻ അന്ന് ജിബിരി അലൈസ്ലാം ഉൾപ്പെടെയുള്ള മലക്കുകളും ആത്മാവുകളും അണിയായി നിൽക്കും അനുവാദം കിട്ടാതെ വറച്ച ഒന്നും മിണ്ടുകയില്ല അതാണ് ദിവസം യൗമ യൗമയജിഹുസുലാം ഫയക്കൂലു മാതാ ഉജിപ്തും അപ്പം റസൂലുമാരോട് അള്ളാഹുത്താല ചോദിക്കും എന്തു ഉത്തരമാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് അവരുടെ മറുപടി കാലു ലാ അഴിൽമലന ഞങ്ങൾക്ക് ഉത്തരമാണ് കിട്ടിയത് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഞങ്ങൾക്കഴിൽമില്ല ഇന്നക്കെ അന്ത അല്ലാമൊള്ളൂബ് നീയാണല്ലോ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ എന്നാണ് റസൂലുമാര് മൊത്തത്തിൽ പറയുന്ന മറുപടി എന്നാണ് അള്ളാഹുത്താല പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമുണ്ടാകും ഒരുപാട് സഹാബിമാർ വളരെ ആത്മാർത്ഥമായി റസൂൽ സല്ലാഹു അലൈ വല്ലയുടെ ദഴവത്തിന് ഇജാബത്ത് വളരെ സത്യസന്ധമായി അംഗീകരിച്ചിരിക്കുന്നു ഇന്ന സെമിഐന മുനാദിയൻ യുനാദി ലിൽ ഈമാനിയ നാമിനു ബിറബിക്കും ഫാമന്ന ഇങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ടല്ലോ അതൊക്കെ അങ്ങനെയാണ് എനിക്ക് ഉത്തരം നൽകപ്പെട്ടത് എന്ന് പറഞ്ഞുകൂടെ അത് വളരെ കുറഞ്ഞ കാലമാണ് നബിസല്ലാഹു അലൈഹി വല്ലയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇരുപത്തിമൂന്ന് കൊല്ലമാണ് നുപൂവത്തായിട്ടുള്ളത് ആ കാലത്ത് മാത്രമല്ലല്ലോ അള്ളാഹുവിൻ്റെ റസൂലുമാരുടെ കൽപ്പനക്ക് ഉത്തരം നൽകപ്പെടുന്നത് അതായിരത്തി നാനൂറിലധികം കൊല്ലമായി തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ പിൽക്കാലക്കാരായ ആളുകളൊക്കെ എന്തു മറുപടിയാണ് നിങ്ങളുടെ ഉമ്മത്ത് നിങ്ങളുടെ വിളിക്ക് ഉത്തരമായി നൽകിയത് എന്നത് അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ആ അറിവിനെ സംബന്ധിച്ചിടത്തോളം അമ്പിയാക്കന്മാരുടെ അറിവ് അത് വളരെ ശുഷ്കമാണ് ശൂന്യമാണ് വളരെ ചെറുതാണ് ഒരു ഒരു വസ്തുവായിട്ട് കുറച്ച് ഭാഗം ഞങ്ങൾക്കറിയാം എന്ന് പറയാൻ മാത്രം ഇല്ല താഴെ വരുന്നുണ്ട് ഈസ ഈസാലിസ്ലാമിനോട് അള്ളാഹുത്താല ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ മറുപടിയും ഇങ്ങനെ തന്നെയാണ് ഞാൻ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അതിന് സാക്ഷിയാണ് എന്നെ ഉയർത്തിയതിന് ശേഷം നീയാണല്ലോ പഠിച്ചവനെ അവരുടെ കാര്യത്തിൽ നിരീക്ഷകൻ എന്ന് പറയുന്നുണ്ട് താഴെ വരുന്നുണ്ട് ആയത്ത് ഇങ്ങനെ ആ കാലത്ത് മാത്രം അവർ ചെയ്തതിന് സാക്ഷിയാണ് അത് അതുകൊണ്ടാണോ അന്ത പിന്നെ ലാ എൽമലേന എന്ന് പറഞ്ഞത് ഒന്ന് പൂർണ്ണമായ അറിവ് ഞങ്ങൾക്കില്ല ഇനി അറിയുന്ന ആളുകളുടെ കാര്യത്തിൽ തന്നെ യഥാർത്ഥമാണ് എന്ന അറിവുണ്ടോ ഇല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് അറബിയിൽ എൽമ് അലൂമാത്ത് എന്ന് പറഞ്ഞിട്ട് രണ്ട് സാധനമുണ്ട് അറബിയിൽ മാത്രമല്ല എല്ലാ ഭാഷയിലും ഉണ്ടാകും ഇൻഫർമേഷനും നോളജും നേരത്തെ എപ്പോഴോ നമ്മൾ വിശദീകരിച്ച സംഗതിയാണിത് മലയാളത്തിൽ അറിവും വിവരവും ഇൻഫർമേഷനും നോളജും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അൽമും മാലുമാത്തും തമ്മിൽ മാലുമാത്ത് എന്ന് പറയുന്നത് ഒരു വിവരം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ ബസ് സ്റ്റാൻഡിലും പിന്നെ വിമാനത്താവളത്തിലും ഒക്കെ ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടാകും ഇൻഫർമേഷൻ കൗണ്ടർ ഉണ്ടാകും പരശുരാം എക്സ്പ്രസ് എപ്പോഴാണ് തിരൂരെത്തുക എന്ന് ചോദിച്ചാൽ ഇൻഫർമേഷൻ ഓഫീസർ ഒരു മറുപടി പറയും അത് തന്നെ അത് കൃത്യമാണോ പൂർണ്ണമായും അതൊരു എൽമാണോ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു നോളജ് ഓഫീസർ ആയിരുന്നല്ലോ ഉണ്ടാവേണ്ടത് അല്ല അങ്ങനെയാണ് നൽകപ്പെട്ടിട്ടുള്ള വിവരം അതൊരു എൽമാകുന്നത് വണ്ടി വന്ന് ഇത്ര മണിക്ക് സ്റ്റേഷനിൽ നിന്ന് കഴിയുമ്പോഴാണ് അതൊരു എൽമാകുന്നത് അതുവരെ അതൊരു വിവരം മാത്രമാണ് ഒരാൾ മരിച്ചു എന്ന ഒരു വിവരം കേട്ടു നമ്മൾ ബോധ്യം ഉണ്ടാവില്ല നമ്മളൊന്ന് ഉറപ്പുവരുത്തും തൊട്ടടുത്ത ബന്ധുവിനെ ഒക്കെ വിളിച്ചിട്ട് അതുമായി ബന്ധമുള്ള കൂടുതൽ ബന്ധമുള്ള ഒരാളെ വിളിച്ചെന്ന് ഉറപ്പ് വരുത്തും അപ്പോഴൊക്കെയാണ് അതൊരു എളിമാകുന്നത് നമ്മളെ വളരെ അടുത്ത ചില ആളുകൾ മരിച്ചു എന്നുള്ള വിവരം മയ്യത്ത് നേരിട്ട് കാണുന്നതുവരെ വിശ്വാസം വരൂല്ല പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടത് ശരി തന്നെയാണോ മരിച്ചു എന്നത് ഇങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്താണത് മനസ്സങ്ങ് സമ്മതിക്കുന്നില്ല അങ്ങനെ മനസ്സിന് പൂർണമായും ബോധ്യമാകുന്ന ഇതിന് വിരുദ്ധമായി ഒരു സാധ്യതയും ഇല്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന വൈജ്ഞാനിക അവസ്ഥയ്ക്കാണ് എൽമ് എന്ന് നോളജ് എന്ന് അറിവ് എന്ന് യഥാർത്ഥത്തിൽ പറയുക അലൈഹി അലൈവല്ലയുടെ പ്രബോധനത്തിന്റെ ഫലമായി കുറേ ആളുകൾ വിശ്വസിച്ചിരിക്കുന്നു അവരുടെയൊന്നും മനസ്സിലുള്ളത് ഞാനറിയില്ല എന്ന് ചുരുക്കം അവർ പ്രത്യക്ഷത്തിൽ അംഗീകരിച്ചവരാണ് ബാക്കി യഥാർത്ഥത്തിൽ അവർ എങ്ങനെയാണ് ഉത്തരം ഇതിവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞ മൊഴിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആളുകൾ വല്ലാഹി പറഞ്ഞ് സത്യം ചെയ്യുന്നു വസീയത്തിനെ സംബന്ധിച്ച് ഇടപാടുകളെ സംബന്ധിച്ച് തർക്കത്തിലുള്ള വിഷയങ്ങളെയൊക്കെ സംബന്ധിച്ച് അതനുസരിച്ച് വിധി പറയും അവരുടെ ഉള്ളിലെന്താണ് എന്താണ് അതറിയില്ല ഇങ്ങനെയാണ് മുഴുവൻ അനുയായികളുടെയും അവസ്ഥയിൽ നബിസലല്ലാഹു അലൈഹി വല്ല ഉൾപ്പെടെയുള്ള അംബിയ മുർസലുകളുടെ സ്ഥിതി അവരെ അപ്രത്യക്ഷത്തിൽ കാണിക്കുന്നതറിയും അത് വെച്ച് വിധി പറയും അത് വെച്ച് തീരുമാനം കൽപ്പിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ചറിയാം അവരൊക്കെ അവർ ചിലരൊക്കെ എന്ത് ഉറപ്പായിട്ടും നല്ല ഈമാനുള്ളവരായിരുന്നു അവര് അംഗീകരിച്ചവരാണ് എന്നൊന്നും പറയുന്നില്ല അത് വളരെ തുച്ഛം അറിവാണ് മൊത്തം അള്ളാഹുവിന്റെ അറിവിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് വേഗം പറഞ്ഞു കാലു പറഞ്ഞുകൊഴിഞ്ഞു കാലൂല്ല ഞങ്ങൾക്ക് എൽമില്ല പഠിച്ചവനെ ഇന്നക്കെ അന്ത അല്ല പിന്നെ ആ ഈ നിങ്ങൾക്ക് ശേഷം ഐസാ നബിയുടെ കാര്യത്തിൽ അത് വരുന്നുണ്ട് താഴെ പിന്നെ മരണപ്പെട്ടതിന്റെ ശേഷം നബിമാരുടെ വഫാത്തിന്റെ ശേഷം എന്താ നടന്നത് അതിൽ അതിലാഹുത്താല അറിയിച്ചു കൊടുത്തതല്ലാത്ത ഒരറിവുമില്ല എത്രയാൾ സ്വീകരിച്ചു എവിടെയൊക്കെ എത്തി ചില സംഗതികളൊക്കെ റസൂലുള്ളമാർക്ക് അള്ളാഹു താല അറിയിച്ചു കൊടുക്കുമെന്ന് കാണാം ഹദീസരി അതല്ലാത്ത ഒരറിവും മരണം വരെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ട് അള്ളാഹ് അറിയിക്കുന്നത് വരെ ഉണ്ടാകുകയില്ല എന്നാൽ അന്ന് നബിമാര് അള്ളാഹുവിനോട് തിരിച്ചു പറയുന്ന അടുത്ത കാര്യം ഇന്നക്കെ അന്ത അല്ലാമു നീ ഖബ് നന്നായിട്ട് അറിയുന്നവനാണ് അഥവാ അള്ളാഹ്ക്ക് ഹൈബ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അല്ലാം എന്ന് പറഞ്ഞത് അല്ലാമ എന്ന് മഹാപണ്ഡിതന്മാർക്ക് പറയും അല്ലാമ ഇഖ്ബാൽ എന്നൊക്കെ പറയണതുപോലെ ആലിമുൽ അല്ലാമ അല്ലാമത്ത് അല്ലാമത്ത് എന്നാണ് എഴുതുക അത് മനുഷ്യർക്ക് പറയും അല്ലാം എന്ന് മനുഷ്യരെ കുറിച്ച് പറയില്ല എന്നാണ് മുഫസറുകൾ പലരും പറയുന്നത് അത് അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ അല്ലാം അല്ലാമുൽ റയൂബ് റൈബുകൾ നന്നായിട്ട് അറിയുന്നവൻ മറഞ്ഞ കാര്യങ്ങൾ അഥവാ ഞങ്ങളിങ്ങ് പോന്നതിന് ശേഷം ഞങ്ങൾ വഫാത്തിന് ശേഷം എന്ത് സംഭവിച്ചു അതുപോലെ വിശ്വസിച്ചു എന്ന് പറഞ്ഞവർ ആരൊക്കെയാണ് വിശ്വസ്തർ സത്യം ചെയ്തവരിൽ ആരൊക്കെയാണ് സത്യസന്ധമായി സത്യം ചെയ്തത് സാക്ഷി പറഞ്ഞത് അല്ല ആരൊക്കെയാണ് കള്ളസാക്ഷ്യവും കള്ളസത്യവും ചെയ്തത് ഇതൊക്കെ നീ നന്നായിട്ടറിയും അയുനി വമാ സുദൂർ കണ്ണിൻ്റെ കട്ടുനോട്ടവും ഹൃദയങ്ങൾ ഒളിച്ചു വെക്കുന്നതും അറിയുന്നു എന്ന് പറഞ്ഞല്ലോ അതുതന്നെ അന്ത എല്ലാമുൽ നിയമങ്ങൾ സൂക്ഷിക്കാനാണ് ഇത് ഒന്നാമത് ഇവിടെ പറയുന്നത് അതോടൊപ്പം ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളുടെ സമാപനമെന്ന നിലയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരാമുഖവും കൂടിയാണ് രണ്ടിലേക്കും ചേരുന്ന ഒരു വരമ്പ് പോലെയാണ് അള്ളാഹു സുബുഹനോത്താല ഈ ആയത്തിനെ വളരെ മനോഹരമായി ഫിറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അള്ളാഹു അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും രഹസ്യവും പരസ്യവുമായ മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തി ജീവിക്കുവാനും നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ മനസ്സമാധാനത്തോടുകൂടി ഒരുമിച്ച് കൂട്ടപ്പെടുവാനും നമുക്ക് തൗഫീഖ് നൽകി ഗ്രഹിക്കുമാർ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة من ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين